ഹലോ നമസ്കാരം ഞാൻ സീന മജ്നു എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് ഡെറാഡൂണിലാണ് ഡെറാഡൂണിൽ വന്നിട്ട് മൂന്നാല് ദിവസമായി പക്ഷേ എങ്കിലും വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വന്നതല്ല വെറുതെ ഒരു മൂന്നാല് കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ വേണ്ടി വന്നതാണ് അപ്പം ഇവിടെ വന്ന് പനി പിടിച്ചു രണ്ട് മൂന്ന് ദിവസമായിട്ട് പനിയായിട്ട് റൂമിൽ തന്നെയാണ് അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകണമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരുന്നപ്പം കേരളീയനോട് നമ്മുടെ ബിബിനില്ലേ ബിബിനോട് ഞാൻ ചോദിച്ചു അപ്പം പറഞ്ഞു ഇവിടെ റോബേഴ്സ് കേവ് ഉണ്ട് അവിടെ വേണമെങ്കിൽ പോയി കണ്ടിട്ട് വരാൻ പറ്റും അങ്ങനെ ഞാൻ വെറുതെ ഇന്ന് ഇറങ്ങുകയാണ് എന്ന് ഇപ്പം നിൽക്കുന്ന റോബേഴ്സ് കേവിലോട്ട് കയറാൻ വേണ്ടിയിട്ടുള്ള സ്ഥലത്താണ് ഒരു റോബേഴ്സ് കേവിലേക്കാണ് ഇപ്പോൾ കയറാൻ പോകുന്നത് ഗുജു പാനി എന്ന് അത് അറിയപ്പെടും ലോക്കൽ നെയിമാണ് ഗുജു പാനി അല്ലെങ്കിൽ റോബേഴ്സ് കേവ് എന്നാണ് അറിയപ്പെടുന്നത് ഈ കള്ളന്മാരൊക്കെ ഒളിച്ചിരുന്ന പണ്ട് കള്ളന്മാരൊക്കെ ഒളിച്ചിരുന്ന സ്ഥലമാണ് അപ്പോൾ അവിടേക്കാണ് ഞാൻ പോകുന്നത് ഇവിടുന്ന് ഒരു 35 രൂപ പാസ് എടുക്കണം എടുത്തതിന് ശേഷം നമുക്ക് അകത്ത് കയറാം ഒരു 600 മീറ്റർ ഉള്ളിലേക്ക് നമുക്കൊരു കേവിൻ്റെ ഉള്ളിലേക്ക് കയറി അതിനകത്തൂടെ പോകാൻ പറ്റും അത് ഒരു വെള്ളത്തിൽ കൂടാണ് നമ്മൾ പോകുന്നത് ഓപ്പൺ സ്പേസാണ് കേവിൻ്റെ മുകൾ വശമൊക്കെ ഓപ്പണാണ് അവിടുന്ന് നമ്മളൊരു വെള്ളത്തിൽ കൂടെ ഇങ്ങനെ കുറച്ച് ദൂരം ഒരു 600 മീറ്ററോളം നമ്മളെ ഉള്ളിലേക്ക് വെള്ളത്തിൽ കൂടെ പോകാൻ പറ്റും അതിനു വേണ്ടി വന്നതാണ് അപ്പോൾ നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം ഇവിടാണ് നമ്മൾ പാസ് എടുക്കേണ്ടത് ഇവിടെ 35 രൂപയാണ് പാസിന് നീ കണ്ടോ ഇതാണ് കുച്ചു പാനി അല്ലെങ്കിൽ റോബേഴ്സ് കേവ് എന്ന് പറയുന്നത് ഇതാണ് എൻട്രി ഇതിലേക്കൂടാണ് നമ്മൾ പോകേണ്ടത് കുറച്ച് നേരം നമ്മൾ മുന്നോട്ട് പോയിട്ട് അവിടെ നിന്നാണ് ഇങ്ങനെ ഒരു കേവിൻ്റെ ഉള്ളിലേക്ക് കയറുന്നത് ഇത് ആ കേവിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന വെള്ളമാണ് വലിയ വെള്ളം ഇരുന്ന് തോന്നുന്നു മഴയൊക്കെ ഉള്ള സമയത്ത് ഒരുപാട് വെള്ളം ഉണ്ടെന്നാണ് പറഞ്ഞത് കണ്ടോ അതിൻ്റെ ഉള്ളിൽ കൂടി വരുന്ന വെള്ളമാണ് ഞാനിപ്പോൾ ഒരു ഉച്ച സമയത്ത് വന്നാൽ വലിയ തണുപ്പൊന്നും കാണത്തില്ല കണ്ടോ ചെറിയൊരു നദിയാണ് ആ കേവിൻ്റെ ഉള്ളിൽ കൂടെ വരുന്ന വെള്ളം ഇങ്ങനെ നദിയായിട്ട് ഇങ്ങനെ കണ്ടോ മുന്നോട്ട് പോകുന്ന അങ്ങോട്ട് ഒരു ഭാഗമൊക്കെ ഉണ്ടോ കണ്ടോ ഇവിടെ ഇതുണ്ടോ ഇവിടെ ഒരു ഇങ്ങനെ ഈ സൈഡിൽ കൂടെ ഒരു നദിയുണ്ട് പിന്നെ ആ ഭാഗത്തും ഉണ്ടോ അതിൻ്റെ അപ്പുറത്ത് കൂടെ ആ അവിടുന്ന് ഒരു നദി ഇങ്ങനെ അതിലേക്ക് കൂടെ വെള്ളം ഒഴുകി വന്നിട്ട് രണ്ടും കൂടെ ചേരുന്നതാണ് ഈ ഭാഗത്ത് വരുന്നത് ഇതുണ്ടോ കുറച്ച് ദൂരം മുന്നോട്ട് നമ്മളിങ്ങനെ പോകണം കുറേ ആൾക്കാർ പോയിട്ട് വരുന്നുണ്ട് കുറച്ച് ആൾക്കാർ ഇങ്ങനെ കയറാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട് കണ്ടോ നല്ല തിരക്കുണ്ട് ഇവിടെ ഓക്കെ ഇവിടെ വന്നാൽ ഷൂ ഇട്ട് കയറുക എന്നുള്ളത് ഒരു റിസ്ക്കാണ് അപ്പോൾ എല്ലാവരും ഷൂ ഇട്ട് വരാൻ വന്നു കഴിഞ്ഞാൽ പക്ഷെ പ്രശ്നമില്ല ഇവിടെ കണ്ട് ചെരുപ്പുകൾ കിട്ടും നമുക്ക് റെൻറ്റിൻ്റെ ചെരുപ്പ് കിട്ടും അത് നമ്മൾ ഷൂ ഇവിടെ ലോക്കൽ ഫെസിലിറ്റി ഉണ്ട് അപ്പോൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ചെരുപ്പിട്ടുകൊണ്ട് പോയിട്ട് പിന്നെ തിരിച്ച് കൊണ്ട് കൊടുത്താൽ മതി ചെരുപ്പ് പക്ഷേ ഒഴുകി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിൻ്റെ പൈസയും കൊടുക്കേണ്ടി വരും അതുകൊണ്ട് അത് ശ്രദ്ധിക്കണം തെഴുകണ്ടോ ഈ മൊത്തം ഇങ്ങനെ കാടാണ് കണ്ടോ ഇതിങ്ങനെ ഫുള്ള് ഇവിടെ നമുക്ക് ലോക്കർ ഫെസിലിറ്റി ഒക്കെ ഉണ്ട് ഒരു 30 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നമുക്ക് ലോക്കർ കിട്ടും എനിക്ക് ഞാനിവിടെ ഒരു ബാഗ് വെക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 64 കിട്ടിയിരിക്കുന്നത് നമുക്കിവിടെ ബാഗിനകത്ത് വെച്ചിട്ട് സേഫ് ആയിട്ട് ഇരുന്നോളും ഒരു താഴിട്ട് നമുക്ക് കൂട്ടി അതിനകത്ത് വെക്കാം നല്ല തിരക്കാണ് ഇവിടെ നോക്കി ഇനിയിപ്പോൾ അവധി ദിവസം കൂടിയാണ് അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്ടോ ഒരുപാട് ആൾക്കാരുണ്ട് അല്ല വെള്ളത്തിലൊക്കെ ഇറങ്ങി നിൽക്കുന്നല്ലേ നല്ല തണുപ്പായിരിക്കും വെള്ളത്തിനെ നോക്കാം നീ കണ്ടോ ഇവിടെ ഇങ്ങനെ ആദ്യമേ തന്നെ വെള്ളത്തിനോട് വരാൻ പോലെ വെള്ളത്തിനോട് നല്ല തണുപ്പായിരിക്കും ആ വലിയ തണുപ്പില്ല എന്നാലും കുഴപ്പമില്ല ചെറിയ തണുപ്പുണ്ട് ഇതിലേക്ക് നമ്മൾ കുറേ മുന്നോട്ട് പോയിട്ടാണ് ആൾക്കാരെ കണ്ടോ എന്തോരം ആൾക്കാരും നോക്കി ഭയങ്കര തിരക്കാന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ് കൊച്ചു പിള്ളേരുണ്ട് അതുപോലെ തന്നെ പ്രായമുള്ളവരൊക്കെ ഉണ്ട് കേട്ടോ ഫാമിലി ആയിട്ടൊക്കെ നമുക്ക് വരാനും ഒക്കെ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ ചെറിയ തണുപ്പുള്ളു വലിയ നമുക്ക് സഹിക്കാവുന്ന തണുപ്പേ ഉള്ളൂ ഞാൻ ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയില്ല എന്തോരം തെളിഞ്ഞ വെള്ളമാണ് നോക്കി കേട്ടോ നല്ല തെളിഞ്ഞ വെള്ളം
അതിന്റെ മുകളിലൊക്കെ ഓപ്പൺ സ്പേസ് ആണ്. ഇത് നമ്മളിപ്പോ കേവിനുള്ളിൽ കയറി കണ്ടോ, മുകളിൽ ഓപ്പൺ ആണ് കണ്ടോ. അകത്തോട് കയറുന്ന ഒരു ഇരുട്ട് പോലെ ഉണ്ട് കേട്ടോ. ഉള്ളിലേക്ക് കേട്ടോ ഇടുങ്ങിയ ഒരു സ്ഥലമായേ അല്ല, രണ്ട് സൈഡിലും കേട്ടോ. ഇത് റോബേസ് കേവ് എന്നാണ് പറയുന്നത്. റോബേസ് കേവ് എന്ന് പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ എന്തായിരിക്കും എന്നുള്ളത്. കള്ളന്മാരൊക്കെ ഒളിച്ച് താമസിച്ചിരുന്ന ഒരു സ്ഥലമാണിത്. ഇതിനുള്ളിൽ പണ്ട് കാലത്ത് കള്ളന്മാരൊക്കെ ഇതിനകത്തൂടെ വന്നിങ്ങനെ ഒളിച്ച് താമസിച്ചെന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ റോബേസ് കേവ് എന്നുള്ള പേരൊക്കെ കിട്ടിയത്. മുകളിൽ നോക്കി മൊത്തം നോക്കി മരങ്ങളും ഫോറസ്റ്റാണെന്ന് തോന്നുന്നത് കേട്ടോ. കേട്ടോ വെള്ളം നമുക്ക് മുട്ടിന് താഴെ ഒരുക്കുള്ളൂ കേട്ടോ. ഇവിടെ ഒക്കെ ഉറവയൊക്കെ കാണാം കേട്ടോ. ഇവിടെ നിന്ന് ഉറവയൊക്കെ വരുന്നത് രണ്ട് പേർക്ക് നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള സ്ഥലമാണ്. ഇരുട്ടായി കുറച്ചങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വരുന്നവരും ഇരുട്ടാവുന്നുണ്ട് കേട്ടോ. കറക്റ്റ് നമ്മളൊരു ഗുഹയ്ക്കകത്തോടെ എത്തിയിരുന്ന ആ ഒരു ഫീലാണ്. ഓരോ പാറകളൊക്കെ കാണുമ്പോൾ നമുക്കിങ്ങനെ പേടിയാവും. നോക്കിയേ കണ്ടോ അവിടെ രണ്ട് മൂന്ന ഇരിക്കുന്നുണ്ടോ. ദേ ആ ഭാഗത്ത് രണ്ട് മൂന്ന ഉണ്ടോ. നല്ലോണം വെള്ളമുള്ളപ്പോ ആ ഭാഗത്ത് വരെ വരുമെന്ന് തോന്നുന്നുണ്ടോ. കണ്ടോ അവിടെ ഒക്കെ നനഞ്ഞിരിക്കുന്നുണ്ടോ. നല്ല മഴയുള്ളപ്പോ ആ ഭാഗത്തേക്ക് വരെ വെള്ളം വരുമായിരിക്കും. നല്ലതായിട്ട് എല്ലായിടത്തും കണ്ടോ ഉറവയുണ്ട്. ഇതിപ്പോ ഈ വെള്ളത്തിനാണെങ്കിൽ നല്ല ഒഴുക്കുണ്ട് കേട്ടോ. നമ്മളിങ്ങനെ നടക്കുമ്പോ നമുക്കത് ഫീൽ ചെയ്യും, നല്ലതായിട്ട് ഒഴുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് ഇവിടൊക്കെ നല്ല കണ്ടോ, ഇതേ നല്ല ഉറവ കണ്ടോ. ഓക്കെ മുകളിലൊക്കെ കണ്ടോ, മുകളിൽ ഇങ്ങനെ ഓപ്പൺ ആയതുകൊണ്ടാണ് ഇത്രയും വെട്ടം ഇതിനകത്തുള്ളത്. ഓപ്പൺ അല്ലാതെ ഇരുണ്ട് കിടന്നു, ഇരുട്ടി ഇരുട്ടായാലേ. ഇപ്പം മുകളിൽ വശം ഇങ്ങനെ ഓപ്പൺ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ എല്ലാവരും കാണാൻ പറ്റുന്നുണ്ടല്ലോ. നോക്കിയേ അങ്ങോട്ട് നോക്കി കണ്ടോ, ഇടുങ്ങി ഇടുങ്ങി വരുന്നുണ്ടോ. ചില സ്ഥലത്തൊക്കെ നമുക്ക് തല ഇടിക്കാതൊക്കെ നോക്കണം. കൊച്ചും ഒരു കുഞ്ഞൊക്കെ നടക്കുന്നുണ്ടോ. എന്തുണ്ടോ ആ പാറയൊക്കെ കണ്ടോ, അതിനിടുക്കിൽ വന്നിരിക്കും. ഇത് എപ്പോഴും താഴോട്ട് വീഴുമെന്ന് നമുക്ക് തോന്നും കണ്ടോ. ഒരു പാറ ഇരിക്കുന്ന കേട്ടോ, അതിപ്പോ താഴോട്ട് ഇങ്ങനെ വീഴുന്ന പോലെ നമുക്ക് തോന്നും. അപാര ഒരു സംഭവം കേട്ടോ, നല്ലൊരു എക്സ്പീരിയൻസ്. ഇങ്ങനെ ഒരു ഗുഹയ്ക്കകത്ത് കൂടി ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ പോകാന്ന് പറയുന്ന അടിപൊളി ഒരു എക്സ്പീരിയൻസ് കേട്ടോ. എന്തോരോ ആൾക്കാർ തന്നെ ഇതിനകത്ത് കയറുന്നുണ്ട് നോക്കി. എന്തായാലും ഡെറാഡൂണിൽ വരുന്നവരൊക്കെ ഇത് മിസ്സാക്കരുത്. അവിടെ ഒരു തെളുക്ക് കാണുന്നുണ്ട് കേട്ടോ, നോക്കാമേ.
അവിടെ കുറേ പേരിങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. എന്തുവാണ് നോക്കട്ടെ. ഓ, അവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ ഉണ്ട്. അത് അവിടെ ഇരുന്ന് ഫോട്ടോ എടുക്കാനുള്ള തിരക്കാണോ. ഏ, അവിടെ ഒരു ഫുഡ് കഴിക്കാനുള്ള ചെറിയൊരു സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. ഇതിലെ അങ്ങോട്ട് കയറി പോയിക്കഴിഞ്ഞാൽ അവിടെ ഫുഡ് കഴിക്കാനൊരു സംഭവം ഉണ്ട്. മാഗി, ചീയ അങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട് അവിടെ കിട്ടും. പിന്നെ ഇതിലെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റും. കൂടെ എനിക്ക് തോന്നുന്നു പോകാൻ പറ്റില്ല. അതുള്ള ഒരു വാട്ടർഫോളാണേ, കാണിച്ചു തരാം. ഓക്കെ, അടിപൊളി ഒരു വാട്ടർഫോളാണ്. അത് ഇവിടെ ഇത്രയും തിരക്ക് കണ്ടോ. അടിപൊളി ഒരു വാട്ടർഫോൾ കണ്ടോ, അടിപൊളി സൂപ്പർ. ഈ ഡെറാഡൂണിൽ കുറേ ഇങ്ങനെ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻസ് ഉണ്ട് ഒരുപാട്. മലയാളീസ് ഉൾപ്പെടെ ഭാഗത്തുനിന്നുള്ള നോർത്ത് ഇന്ത്യൻസ് കുറേ ഉണ്ട് ഇവിടെ പഠിക്കാൻ വരുന്ന ഐടി സ്റ്റുഡൻസ്, അങ്ങനെയുള്ള സംഭവങ്ങൾ ഐടി പാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇന്ന് വീക്കെൻഡ് ആയാലും ഒക്കെ ഭയങ്കര തിരക്കാണ് ഇന്ന്. ഈ ഭാഗത്ത് നല്ലൊരു വെള്ളച്ചാട്ടമൊക്കെ ഉള്ളതുകൊണ്ട് ഇനി മുകളിലേക്ക് ഇനി കയറിപ്പോ. അതൊരു വാട്ടർ ഫോൾസ് ആണ് അവിടെ, പക്ഷെ ഭയങ്കര തിരക്ക്, നമുക്ക് അങ്ങോട്ട് കയറാൻ പറ്റില്ല. അതുപോലെ തിരക്കാണ് കണ്ടോ. ഇവിടെ കണ്ടോ, ടോപ്പിലാണ് ഇവിടെ കണ്ടോ. ഇവിടെ കണ്ടോ, പണ്ടൊക്കെ ഇവിടെ ആയിരിക്കും കള്ളന്മാരൊക്കെ ഒളിച്ചിരുന്നത്. ഒരുപാട് ആൾക്കാരുള്ളതുകൊണ്ട് നമുക്ക് പ്രശ്നമില്ല. ആര് നമ്മളിവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ, ഇതിനകത്തൊന്നും ആൾക്കാരില്ലെന്നുണ്ട് നമ്മൾ പേടി. ഇപ്പൊ ഞാൻ വന്നതാണ് ഇവിടെ, ആണ് ഞാൻ കണ്ടു വെറുതെ ഡെറാഡൂണിലേക്ക് വന്നതാണ്. കാരണം നല്ല ദിവസം ഒന്ന് മാറി നിൽക്കാൻ വേണ്ടിട്ട് ചുമ്മാ ഒന്ന് വന്നതാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു ചുമ്മാ ഇരിക്കുമല്ലോ. അപ്പൊ എനിക്ക് ഇവിടെ അന്ന് പനിയും പിടിച്ചു, ചുമ്മാ ഇവിടെ നിന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നൊന്ന് വെറുതെ പുറത്തോട്ട് ഇറങ്ങും. അപ്പൊ കേരളീയനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു ഇതുപോലെ റോബേഴ്സ് കേവ് ഉണ്ട്, അവിടെ പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പം അങ്ങനെ അങ്ങനെ ഇറങ്ങിയാണ്. വെറുതെ ഇങ്ങനെ ഊബർ എടുത്തു, ഊബർ ബുക്ക് ചെയ്ത് ഇങ്ങോട്ടേക്ക് പോകുന്നതാണ്. ഇനി തിരിച്ചു പോവാണ്. വെള്ളത്തേക്ക് ഇങ്ങനെ മുന്നോട്ട് പോയി. ഇതാണ് ഇവിടുത്തെ ഈ സംഭവം എന്ന് പറഞ്ഞാൽ. ഇതിലൂടെ പോകുന്നത് തന്നെ ഒരു പ്രത്യേക അനുഭവം തന്നെയാണ്. നോക്കി നല്ല ഭംഗിയില്ല ഇങ്ങനെ നമുക്ക്. പക്ഷെ വെള്ളത്തിന് വലിയ തണുപ്പൊന്നുമില്ല, ഒരു നോർമൽ തണുപ്പൊക്കെ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് വലിയ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇവിടെയൊക്കെ കണ്ടോ, ഇങ്ങനെ നമ്മൾ കുറേ കൂടെ മുന്നോട്ട് ഇങ്ങനെ പോകാൻ പറ്റും കേട്ടോ. ഇതുപോലെ തന്നെയാണ് മുന്നോട്ട് പോയാൽ. ഇനിയും കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട് ഒരു, അതിനി വൈകുന്നേരം ആണോന്നറിയില്ല, ഇങ്ങനെ അവിടെ ഒരു കഫെ പോലെ ഉണ്ട്. അത് വെള്ളത്തിലിരുന്ന് നമുക്ക് ഇങ്ങനെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റുന്ന എന്തോ സംഭവമൊക്കെ ഉണ്ട്. അതറിയില്ല, അത് അവിടെ കണ്ടില്ല, ഇവിടെ ഒന്നും കാണുന്നില്ല. ഇനി തിരക്കായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ മുന്നോട്ട് പോകാന്. ഇപ്പൊ കണ്ടോ ഭയങ്കര തിരക്കാണ് ഇവിടെ. ചില സ്ഥലത്തൊക്കെ ഇവിടെ കുഴികളല്ലേ കേട്ടോ. നമ്മൾ പോകണം, ഇരുട്ടുമായിട്ടുണ്ട് ഇവിടെ. ഇവിടെ കുറച്ച് ഇരുട്ടാണ്, കുഞ്ഞു പിള്ളേരൊക്കെ ഇല്ല കേട്ടോ. കുറച്ച് കാര്യമുണ്ട്. നല്ല ഇടുങ്ങിയ സ്ഥലമാണ്, ഓട്ടോ കുറച്ച് ഇടുങ്ങിയ സ്ഥലങ്ങളാണ്. പാറകളുണ്ടോ,
ഇപ്പോൾ അവിടെ നിന്ന് അങ്ങോട്ട് പോയതാണ്. അവർ പേടിച്ചിട്ട് ഇങ്ങനെ തിരിച്ചു പോകും. ഹായ് ഹായ്. ഇനി ഇവിടം വരെ ഉള്ളൂ. ഇനി ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് പോകാൻ പോവാണ്. ഇവിടം വരെ ഉള്ളൂ. ഇനി അങ്ങോട്ട് പോകാം. നമുക്ക് മേലോട്ട് കയറി പോകാൻ ഇനിയൊരു പറ്റില്ല, കാരണം അവിടെ ഭയങ്കര തിരക്ക്. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഇനി പുറത്തോട്ട് പോവുകയാണ്. നമ്മൾ പുറത്തെത്തി അല്ലോ. അപ്പം ഒരു വെയിലൊക്കെ അടിച്ച് വരുന്നുണ്ടോ. പുറത്തോട്ട് വന്നപ്പോഴത്തേ നല്ല ഇപ്പോഴും കയറാനുള്ള ആൾക്കാരുണ്ടോ. ആൾക്കാരാണ് ഓക്കെ. എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. വെള്ളത്തിൽ കൂടെ ഉള്ളൊരു എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു. ഇവിടെ ചെറിയൊരു കുഴി പോലും കേട്ടോ. നമ്മളിപ്പം പുറത്തോട്ടിറങ്ങി. ആ കേവിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നു. അപ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ കുറച്ച് വെള്ളം കൂടുതലാണ്. ഇവിടെ നോക്കി നോക്കി നമ്മൾ പോകണം. അയ്യോ, ചെറുതായിട്ട് വെള്ളം കൂടുതലുണ്ട് ഇവിടെ. ഒഴുക്കുണ്ട്, ഒഴുക്കുണ്ട്, നല്ലതായിട്ട് ഒഴുക്കുണ്ട് കേട്ടോ. നല്ല ഒഴുക്കുണ്ട് ഇവിടെ. അയ്യോ, ഇപ്പോൾ വീണേല. പുറത്തോട്ടിറങ്ങി ഇങ്ങനെ ഉണ്ടോ. എന്തോരം ആൾക്കാരും നോക്കി. ഇവിടെ ഉണ്ടോ, ഇവിടെ ഇതുപോലെ നല്ല നല്ല വെള്ളം കേട്ടോ. നല്ല തിളങ്ങിയ വെള്ളം കേട്ടോ. ഇപ്പൊ നല്ല ഒഴുക്കാ കേട്ടോ. ഇവിടെ അങ്ങനെ ഒഴുകി ഓട്ടങ്ങ് പോവാണ്. ഒരു നദിയായിട്ട് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോകുന്ന കേട്ടോ. ഇതിലേ കൂടെ കയറണം. ഇത് കുറച്ചൊരു റിസ്ക്കാണ് കേട്ടോ. ഇവിടെ കുറച്ച് വെള്ളം കൂടുതലാണ്. ഇതിലേക്ക് നേരെ കയറി നമ്മൾ പോകാം. ഓ ഈശ്വര, നമ്മൾ എത്തി. റോബേഴ്സ് കേവ് കഫേ കണ്ടോ. ഈ റോബേഴ്സ് കേവിലേക്ക് വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു കഫേയൊക്കെ ഉണ്ട്. വേണമെങ്കിൽ ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം കേട്ടോ. ഒരു പാർക്കിൻ്റെ രൂപത്തിലാണ് ഇവിടുത്തെ സംഭവം എല്ലാം. നോക്കി കണ്ടോ, അല്ലെങ്കിൽ റോബേഴ്സ് കേവിലൊക്കെ കയറി കഴിഞ്ഞിട്ട് ഇവിടെ പുറത്തിറങ്ങി ഇവിടെ വന്നിങ്ങനെ ഇരിക്കുകയാണ് കണ്ടോ. എൻ്റെ പുറകിൽ കൂടെ ആ വെള്ളമാണ്, ആ റോബേഴ്സ് കേവിൽ കൂടെ പോകുന്ന വെള്ളമാണ് ഈ ഒഴുകി പോകുന്ന ഈ നദിയായിട്ട്. ഇവിടെ ഒരുപാട് നല്ല മഴയുള്ള സമയത്ത് നല്ലതായിട്ട് വെള്ളമായിരിക്കും. അപ്പോൾ ഇവിടെ കേറ്റി വിടത്തൊന്നുമില്ല. ഒരുപാട് വെള്ളമുള്ള സമയത്തൊന്നും ഇപ്പോൾ വെള്ളം കുറവാണ്. പക്ഷെ നമുക്ക് അടുത്ത് കയറിയപ്പോൾ വലിയ തണുപ്പ് അനുഭവപ്പെട്ടില്ല. ഇപ്പോൾ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് കാലൊക്കെ നല്ലതായിട്ട് തണുക്കുന്നുണ്ട്. എങ്കിലും നല്ലൊരു അനുഭവമായിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങളെ ഉത്തരാഖണ്ഡിലെ ഡെറാഡൂണിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കാണേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. റോബേഴ്സ് കേവ്, ഗുച്ചു പാനി, ഇത് ലോക്കൽ നെയിമാണ് ഗുച്ചു പാനി. അപ്പോൾ അവിടെ വന്ന് നിങ്ങൾ കാണാം. 35 രൂപയുള്ള എൻട്രി ഫീസ്. കുഞ്ഞുങ്ങൾക്ക് മുതൽ എല്ലാവർക്കും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു നല്ലൊരു സ്പോട്ട് തന്നെയാണിത്.
പിന്നെ ഉച്ച കഴിഞ്ഞ സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പം നല്ലൊരു ഒരു ക്ലൈമറ്റിൻ്റെ ഒരു നല്ലൊരു ഇതായിരിക്കും. അപ്പം അങ്ങനെ ഞാൻ എല്ലാം കണ്ട് പുറത്തിറങ്ങി ഇനിയും പോവുകയാണ് തിരിച്ച്. അപ്പം നല്ല പനിയുണ്ട്, ഇനി ഫുഡ് കഴിക്കണം. 3 മണിയായി. അപ്പം നമുക്ക് ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനിയും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പം നമുക്കിനി അടുത്ത അടിപൊളി ഒരു വീഡിയോ കാണാം. അതുവരേക്കും ബൈ.